നമസ്കാരം, ഞാൻ മാലാ പാർവതി. ഇന്ന് ആക്ടേഴ്സ് ദിനമാണ്, സെപ്റ്റംബർ 8. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കലയാണ് അഭിനയം. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എന്നുള്ള നിലയ്ക്ക് ഞാൻ പലതരത്തിലുള്ള അന്വേഷണം നടത്താറുണ്ട്. ഇന്ന് എനിക്ക് സാധാരണ ആൾക്കാർ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ള, എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നടനം എന്ന് പറയുമ്പോൾ ആരെ കുറിച്ച് പറഞ്ഞുകൂടാ? ലോകമെമ്പാടും അതിപ്രശസ്തന്മാരായ ഗംഭീര നടന്മാരുണ്ട്, ഹോളിവുഡിലും ടോളിവുഡിലും വേൾഡ് സിനിമയിലും ഒക്കെ നോക്കിയാൽ. ഞാൻ അതൊന്നുമല്ല പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് യൂട്യൂബിലെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. അത് അവതരിപ്പിക്കുന്ന ആളുടെ പേര് മണികണ്ഠൻ, പ്രോഗ്രാമിൻ്റെ പേര് മണിയൻ സ്പീക്കിംഗ്. ഒന്നുമില്ല, ഒരു ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ ഒരു ഏകാംഗ പ്രയോഗമാണ് മണിയൻ സ്പീക്കിംഗ്. അണ എന്ന് വിളിച്ചിട്ട് ഫോണിലെ നാട്ടുവിശേഷങ്ങൾ വിളിച്ച് പറയുന്നതാണ്, അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ. മണിയൻ അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടനായിട്ടോ അണ്ണനായിട്ടോ വരുന്ന ഒരാളോട് പറയുന്നു. നമുക്കവിടെ രണ്ട് വ്യക്തികളുടെ അനുഭവം ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മൾ ചിരിച്ച് മനുഷ്യൻ്റെ ഹാപ്പീസ് കൂട്ടും. അങ്ങനെയുള്ള കഥകളാണ് പറയുന്നത്. തനി നാടൻ പ്രയോഗങ്ങൾ, നാട്ടുഭാഷ അത്രയും സരസമായി സംസാരിക്കുന്ന പല പല ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം ഉദാഹരണത്തിന് വയറുവേദനയും ഉണ്ട്. അപ്പോൾ അതായത് ഒരു മനുഷ്യൻ ഇറങ്ങി, അയാളെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോകണം, ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഒരാളെ ജോലിക്ക് കൂട്ടുന്നതാണ്. അയാൾ ആദ്യത്തെ ദിവസം കാമാന്ന് വിടാതെ വീട്ടിൽ പോയി പോലും. അപ്പം നോക്കിയപ്പോൾ എന്താന്ന് വെച്ചാൽ അയാളുടെ മുമ്പ് ഒരു പൂച്ച കുറുക്കിയാണെങ്കിൽ അന്നത്തെ ദിവസം മമ്മട്ടിയുണ്ട്, കാല് പൊറിയുമ്പോളോട് വന്നില്ല. പിറ്റേ ദിവസം ഇത് വന്നിട്ട് ഓല ഇതൊക്കെ പണി തുടങ്ങുന്ന സമയത്ത് വയറ് പൊത്തി പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ സംഭവിക്കും, ഇത് മുറിഞ്ഞോ എന്നൊക്കെ വെച്ചിട്ട് അതിന് രക്തമൊന്നും കാണുന്നില്ല. എന്നാലും ആശുപത്രി കൊണ്ടുപോയി, കരച്ചിൽ അമ്മാതിരി കരച്ചില്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ആശുപത്രി പോയി രക്ഷിപ്പ് എന്താന്ന് വെച്ചാൽ അതിന് മുമ്പിരുന്ന ഒരു ഓന്ത് പൊക്കിളി കൂടെ ചോര ഒടിച്ചെന്ന്, അതിന് മുതുക്കന് പൊക്കിളി കൂടെ ഓന്ത് ചോര ഒടിച്ചെന്ന് പറഞ്ഞിട്ട് മണിയൻ കലിക്കുന്നത്. അപ്പോൾ മണിയൻ ഭയങ്കര ബഹളം മണിയന്. അപ്പോൾ ഇതേപോലെയുള്ള സരസമായ കാര്യങ്ങളിലൂടെ പക്ഷെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ അനാചാരങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ പ്രത്യേകമായ സ്വഭാവങ്ങളെക്കുറിച്ച്, നമ്മുടെ തന്നെ കുശുമ്പിനെ കുറിച്ച്, കുന്നായ്മയെക്കുറിച്ച്, നമ്മളുടെ ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ശരിക്കും ഒരു രസകരമായ ഒരു എന്താ സാമൂഹ്യ വിമർശനം. അങ്ങനെ ഈ മണിയൻ സ്പീക്കിങ്ങിൽ ഇത്ര കുറുക്കിക്കൊള്ളുന്ന, നർമ്മം കലർത്തി സാമൂഹ്യ വിമർശനം നടത്തുന്ന ആൾ ആരാണെന്നറിയാനൊരു കൗതുകമുണ്ടായി. അപ്പം അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഈ മണികണ്ഠൻ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബുകൾ വേറെ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. ഭാഷാപ്രയോഗത്തെക്കുറിച്ച്, ഗ്രാമ്യഭാഷയെക്കുറിച്ച്, ഓരോ ഭാഷകൾ ഓരോ വാക്കുകൾ ഉണ്ടായി വരുന്ന ഉറവിടത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കവിതകളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം അധ്യാപകനാണ്, തോന്നിക്കൽ സ്വദേശിയാണ്, കുടവൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അവിടെയുള്ള പല സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അദ്ദേഹം മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ ഭാഷ മാത്രമല്ല ഒരു സംസ്കാരത്തിലേക്ക് വളർത്തിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എത്തുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒക്കെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് രസകരമായ കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ഒന്ന്, അദ്ദേഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്. അവിടെ തോന്നിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ കലാപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അപ്പം തോന്നിക്കൽ സാംസ്കാരിക സമിതി വളരെ പ്രശസ്തമായ നാടക മത്സരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. പ്രേം നസീറിൻ്റെ പേരിലുള്ള എവറോളിംഗ് ട്രോഫി, ഇതിന് വലിയ മത്സരമാണ് നടക്കുക. എന്ന് മാത്രമല്ല, ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കേൾക്കാനായി ഒരുപാട് ആൾക്കാർ അവിടെ വരുമായിരുന്നു. അത്ര തല നാരിഴ കീറിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് വളർന്നിട്ടുള്ള, അതിൻ്റെ ഒരു സംഘാടകനൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളാണ്. അതുപോലെ ആ പ്രദേശത്തൊക്കെ വരുന്ന KPSC യുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഒക്കെ നാടകങ്ങൾ കണ്ട് സൈക്കിളൊക്കെ ചവിട്ടി എത്ര ദൂരം വേണമെങ്കിലും പോയി ചവിട്ടി കാണുമായിരുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ അതൊന്നും, അപ്പോൾ ഇതൊന്നും ഉണ്ടായി വരുന്നത് വെറുതെ അല്ലാതെയും പറയായിരുന്നു. വായനയുടെയും നാടകത്തിൻ്റെയും കലയും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്ര രസകരമായി ഒരു ഫോണും എടുത്ത് വെച്ച് ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര രസകരമായ ഒരു സംഭാഷണം അദ്ദേഹത്തിൻ്റെ. എന്ന് മാത്രമല്ല, അദ്ദേഹം നവകേരള കലാസമിതി, അപ്പോൾ അവിടെ ഈ ഒരു വിൽപ്പാട്ട് സംഘമാണ്. അപ്പോൾ അവിടെ ഈ കഥകൾ എന്ന് പറഞ്ഞാൽ പുരാണ കഥകൾ മാത്രമല്ലാതെ സമകാലിക വിഷയങ്ങളും അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ, EMS പോലെയുള്ള കഥകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹമാണ് കഥ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാളാണ് ഈ മണികണ്ഠൻ സാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മണിയൻ സ്പീക്കിംഗ് ഇത്ര സരസമായി അവതരിപ്പിക്കാൻ പറ്റുന്നത്. സാർ, സാറിനോട് റിക്വസ്റ്റ് ഉണ്ട്, ഈ പ്രോഗ്രാം ഇനിയും ഗംഭീരമായിട്ട് നടത്തണം. ഞങ്ങളൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്.
ഒരു അങ്ങേയറ്റം രസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു എളിയ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഈ ആക്ടേഴ്സ് ഡേക്ക് ഒരു ആശംസ അറിയിക്കുകയാണ്. അതിഗംഭീരമാണ് സാറിൻ്റെ പ്രോഗ്രാം. വളരെ നന്ദി.